ലോകത്തെവിടെ നിന്നും കേൾക്കാം. സ്പോട്ടിഫൈയിലും ആപ്പിൾ പോഡിലും ഇപ്പോൾ ലഭ്യം. മൈഫിൻ റേഡിയോ, മണിക്കിലുക്കം കേൾക്കാം. ബിസിനസ് ലോകത്ത് എന്ത് സംഭവിക്കുന്നു? ടോപ് 20 ബിസിനസ് വാർത്തകളുമായി അനേന സതീഷ്. ഇന്ന് ഓഗസ്റ്റ് 23, 2023. ഞാൻ അനേന സതീഷ്. ഇന്നത്തെ വ്യാപാരത്തിൽ സെൻസെക്സ് 213.27 പോയിന്റ് ഉയർന്ന് 65,433.30 നിഫ്റ്റി 50.15 പോയിന്റ് ഉയർന്ന് 19,446.60 അവസാനിച്ചു. ഇന്നും സംസ്ഥാനത്ത് സ്വർണവിലയിൽ മുന്നേറ്റം. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 5,430 രൂപയാണ്, പവന് 43,440 രൂപ. 24 കാരറ്റ് സ്വർണം ഗ്രാമിന് 5,923 രൂപയും പവന് 47,384 രൂപയുമാണ്. റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ പ്രൊമോട്ടർ സ്ഥാപനമായി മാറി. എക്സ്ചേഞ്ച് ഫയലിംഗുകൾ പ്രകാരം മറ്റൊരു പ്രൊമോട്ടർ സ്ഥാപനമായ പെട്രോളിയം ട്രസ്റ്റിന്റെ 3.56% ഓഹരികൾ കമ്പനി ഏറ്റെടുത്തു. TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് ഓഹരി പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്തു. ഇഷ്യൂ വിലയായ 197 രൂപയേക്കാൾ 5% ഉയർന്ന് BSE 206.30 രൂപയിലും NSE 207.05 രൂപയിലുമാണ് ഓഹരി ലിസ്റ്റ് ചെയ്തത്. സൺഫ്ലെയിം ഏറ്റെടുക്കുന്നതിനായി കമ്പനി എടുത്ത 400 കോടി രൂപയുടെ വായ്പ മുഴുവൻ 18 മുതൽ 24 മാസത്തിനുള്ളിൽ അടച്ചു തീർക്കാനാകുമെന്ന് വിഗാർഡ് ഇൻഡസ്ട്രീസ്. ഇതിൽ 100 കോടി നിലവിൽ തിരിച്ചടച്ചുവെന്നും കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മിഥുൻ കെ ചിറ്റിലപ്പള്ളി വ്യക്തമാക്കി. ഊബർ ഇന്ത്യ ഗ്രൂപ്പ് റൈഡുകൾ എന്ന പേരിൽ ഒരു പുതിയ റൈഡ് ഷെയറിംഗ് ഓപ്ഷൻ അവതരിപ്പിച്ചു. ഉപഭോക്താക്കളെ ഒരേ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന 3 സഹയാത്രികരുമായി റൈഡുകൾ പങ്കിടാനും നിരക്ക് വിഭജിക്കാനും അനുവദിക്കുന്നതാണ് പുതിയ ഓപ്ഷൻ. ഓസ്ട്രേലിയയിലെ പേർഡമൻ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് കമ്പനിക്കായി 2.3 AMTPA യൂറിയ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി 2,500 കോടി രൂപയുടെ കരാർ നേടി ലാസൺ ആൻഡ് ടൂബ്രോ. ജൂണിൽ അവസാനിക്കുന്ന പാദത്തിൽ ജീവനക്കാർക്ക് ശരാശരി 80% വേരിയബിൾ പേ നൽകാൻ പദ്ധതിയിട്ട് ഇൻഫോസിസ്. അദാനി ഗ്രൂപ്പ് 2023-24 ആദ്യപാദത്തിൽ നികുതിക്ക് മുമ്പുള്ള ലാഭത്തിൽ 42% വാർഷിക വളർച്ച കൈവരിച്ചു. വിമാനത്താവളങ്ങൾ, വൈദ്യുതി, തുറമുഖങ്ങൾ എന്നിങ്ങനെ ഗ്രൂപ്പിന്റെ പ്രമുഖ ബിസിനസ്സുകളെല്ലാം ശ്രദ്ധേയമായ വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിലുടനീളമുള്ള NRI ഉപഭോക്താക്കൾക്കായി NRI ഹോം കമ്മിംഗ് ഫെസ്റ്റിവലുമായി ഇൻഡസ് ഇൻ ബാങ്ക്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് എത്തുന്ന പ്രവാസികളെ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി. 2 പൊതുമേഖലാ ബാങ്കുകളെ കബളിപ്പിച്ച് 388.17 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ മുംബൈ ആസ്ഥാനമായ വരുൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിനെതിരെ 2 വ്യത്യസ്ത FIR രജിസ്റ്റർ ചെയ്തതായി CBI അറിയിച്ചു. ഇന്ത്യ $500,000,000,000 സമ്പദ്വ്യവസ്ഥയായി മാറുകയാണെന്നും വരും വർഷങ്ങളിൽ ലോകത്തിന്റെ വളർച്ചാ യന്ത്രമായി മാറാൻ രാജ്യം ഒരുങ്ങുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജൂൺ പാദത്തിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ 7.8% വികസിച്ചേക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. കാർബൺ ക്രെഡിറ്റുകളുടെ ആഗോള വിപണി 2030 $250 ബില്യൺ നിലവാരത്തിലേക്ക് ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വ്യവസായ എക്സിക്യൂട്ടീവ് പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ AI സ്കൂൾ തിരുവനന്തപുരം ശാന്തിഗിരി വിദ്യാഭവനിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും നൂതന വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായ US AI ലേണിംഗ് എഞ്ചിൻസ് വേദിക് സ്കൂളുമായി സഹകരിച്ചാണ് ആദ്യ AI സ്കൂൾ രൂപകൽപ്പന ചെയ്തത്. 2023 ജൂണിലെ അറ്റവിൽപ്പന 50.37 കോടി രൂപയിൽ നിന്ന് 47.95% കുറഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 96.78 കോടിയായിരുന്നു ഇത്. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് റെയിൽവേയുമായി പങ്കാളിത്തത്തിന് പദ്ധതിയുണ്ടെന്നും പുതിയ എക്സ്ട്രൂഷൻ ഫാബ്രിക്കേഷൻ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ 2,000 കോടി രൂപ നിക്ഷേപിക്കുമെന്നും ഹിൻഡാൽകോ ചെയർമാൻ കുമാർ മംഗളം ബിർള പറഞ്ഞു. നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുന്നത് വഴി 1,750 കോടി രൂപ സമാഹരിക്കുമെന്ന് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് പ്രഖ്യാപിച്ചു. 10 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ASEANഉം ഇന്ത്യയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര ഉടമ്പടി പുനഃപരിശോധിക്കുന്നതിനുള്ള ചർച്ചകൾ വേഗത്തിലാക്കും. ചർച്ചകൾ 2025 അവസാനിപ്പിക്കാൻ ധാരണയായിട്ടുണ്ടെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ടോപ് 20 ബിസിനസ് ന്യൂസ് അവസാനിക്കുന്നു. ലോകത്തെവിടെ നിന്നും കേൾക്കാം. സ്പോട്ടിഫൈയിലും ആപ്പിൾ പോഡിലും ഇപ്പോൾ ലഭ്യം. മൈഫിൻ റേഡിയോ, മണിക്കിലുക്കം കേൾക്കാം.